ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ല കിഡിലിന് എയർ റൈഫിളാണ്. One of the most demanding, powerful, important air rifles available in India. Dyna 350 Magnum Panther. ഇതിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 1230 mm ആണ്. ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 3.8 kg ആണ്. ഇതിന്റെ സേഫ്റ്റി ലോക്ക്, സ്കോപ്പ് റെയിൽ, ഡയനയുടെ എംബ്ലം ഉണ്ട്. ഡയന 350 മാഗ്നം പാന്തർ TO6 വരുന്നത് അഡ്ജസ്റ്റബിൾ ഒപ്റ്റിക് ഫൈബർ റിയർ സൈറ്റ് ആണ്. ഡുവൽ സൈഡ് ചീക്ക് റെസ്റ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഷൂട്ടേഴ്സിന് തന്നെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല രണ്ട് ഗ്രിപ്പുണ്ട്. അതിന് ഫോർആം ഗ്രിപ്പ് ആയാലും ശരി, പിസ്റ്റൾ ഗ്രിപ്പ് ആയാലും ശരി, ഇച്ചിരി വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഈ ഗ്രിപ്പ് ഉള്ളതാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റബിൾ TO6 ട്രിഗർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി പെല്ലറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. മിനിമം ഒരു 8.5 grain ഉള്ള പെല്ലറ്റ് എങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്രൊസീപ്പലും സൂപ്പർ ഇമ്പാക്ട് സ്പോട്ടോൺ ഡോം അല്ലെങ്കിൽ സ്പോട്ടോൺ ബുള്ളറ്റ് അല്ലെ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയുള്ള നല്ല ക്വാളിറ്റി പെല്ലറ്റ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ. യൂസ് ചെയ്യണമെന്ന് കാണിച്ചുതരാം. യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം അതിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു തട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ കൈകൊണ്ടൊരു തട്ട്. ഓക്കെ, ഇനി നമ്മൾ തുടയിൽ വെച്ചിട്ട് വേണം ഫുള്ളായിട്ട് അത് ബെൻഡ് ചെയ്യാൻ വേണ്ടി, ഫുള്ളായിട്ട് ഓടിക്കാനായിട്ട്. ഫുള്ള് ഓടി ക്ലിക്കുന്നൊരു സൗണ്ട് കിട്ടും. ഇപ്പോൾ ലോഡായി അതിൻ്റെ സേഫ്റ്റി ലോക്ക് വീണിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് റെഡ് ഡോട്ട് വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ലോക്ക് വീണിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പെല്ലറ്റ് ഇടാം. പെല്ലറ്റ് എടുക്കുക. പെല്ലറ്റ് ഇട്ട് നിന്നിട്ട് പ്രസ് ചെയ്ത് നല്ല ലെവലായിട്ടിരിക്കണം. ഓക്കെ, അടയ്ക്കുക. അടച്ചു കഴിഞ്ഞിട്ട് ആ സേഫ്റ്റി ലോക്ക് മാറ്റണം. ഓട്ടോമാറ്റിക് സേഫ്റ്റി വഴി. ഓക്കെ, ഇപ്പോൾ റെഡ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇപ്പോൾ ഫയർ മോഡായി. Back with the Remus. These boys are my sons like Phoenix. പെൻട്രേഷൻ ടെസ്റ്റ് എടുത്താൽ മൂന്ന് ചിരട്ട വെച്ചൊന്ന് അടിച്ചു നോക്കാം. Jimmy Neutron, I'm a young boy genius. On a futon, I'ma give it that penis. When it's just done, I'ma fill up arenas. Ooh, like Gilbert Arenas. Shoot my shot, I'm still with the demons. Ooh, I keep it thorough. I got 5 chicks in New York, that means one in each borough. I'm in the pocket like Burrow. When I'm back home, no, they treat me like Robert De Niro. Took her to talk about, bought her a churl. Took her home, gave her a cinnamon swirl. I left it in, now I got a 1 euro. Zeros on zeros on zeros. That's what my bank account balance say. I got a check from a shoe company, now I do anything a New Balance say. I bought her a plane ticket out of state. I got me a shorty from... Said I'm in town today. She said she coming over and she down to stay. I got a hit, she been playing that shit. So when she pull up on me, I know what she about to say. What's poppin'? Brand new whip, just hopped in. I got options, I can pass that bitch like Stockton. Just joshin', I'ma spend this holiday locked in. My body got rid of them toxins. Sports in the top 10. Callin' my bitch, tell her bring me that noggin. Brain real good, she a scholar. I like a thing with low mileage. Good brain with no college. Call me the baby, no toddler. I'm real creative. നമ്മളിതിനകത്ത് ആക്യുറസി ടെസ്റ്റ് നടത്തി, പെൻട്രേഷൻ ടെസ്റ്റ് നടത്തി. നല്ലൊരു പവർഫുള്ളാണ് ഡയന 350 മാഗ്നം പാന്തർ. ഇത് ഏകദേശം 1250 FPS ഉണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളോട് അന്വേഷിച്ച ഒരു കാര്യമാണ് 1400, 1500, 1600 FPS ഗണ്ണൊക്കെ ഉണ്ട്, അത് അവൈലബിൾ ആണോ എന്ന്. ഒരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ അനുവദിച്ചേക്കുന്ന മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 20 joules ആണ്, അപ് ടു 20 joules ആണ്. ഡയന എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം പവറിലാണ് ഇറക്കിയേക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് 90.9 joules, ഏകദേശം ഒരു 1250 FPS ആണ്.
ഏതൊരു ഗൺ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പവറിലാണ് ഇന്ത്യയിലേക്ക് വരത്തുള്ളൂ. ഫോറിൻ സൈഡിലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയന ആയാലും ശരി, വേറെ ഏത് ബ്രാൻഡഡ് ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് ആണെങ്കിലും ശരി, ഈ പറഞ്ഞ 1250 എഫ് പി എസിൽ ഒരുപാട് മുകളിലായിരിക്കും 30 joules 40 joules ഒക്കെ കാണിക്കും. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ അനുവദിച്ച ഒരു പവറിലേ വരത്തുള്ളൂ. അപ്പൊ ഇന്ത്യയിലേക്ക് അവർ അനുവദിച്ച പവർ കൂടുതലുണ്ടെങ്കിൽ തന്നെ അത് മറ്റേ സ്മഗിൾഡ് ഗണ്ണായിരിക്കും. ശരിക്കും നിയമപ്രകാരം ഈ ഒരു പവറിലാണ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പോകുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.